ഞാൻ ജോലിയിലെ കാര്യത്തിൽ വെർജിനാണ്, കാരണം ഞാൻ ജോലിക്ക് ഇതിലേക്ക് പോയിട്ടില്ല. അച്ഛൻ്റെ വയസ്സിൽ എത്തുന്നവരാണ്. നല്ല മുകളിൽ ഒരാൾ സ്വീകരിക്കും, നല്ല മനസ്സുള്ള ഒരാൾ സ്വീകരിക്കും. അടിക്കാൻ വെച്ചാ കൗണ്ടർ പോകട്ടോ. കറുപ്പും വെളുപ്പും ഞാൻ നല്ലോണം വെളുത്തിട്ടൊന്നുമല്ലല്ലോ, അപ്പൊ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കൊരു മാച്ചാണോ എന്നെ? ഹലോ ഡാഡി, സെറ്റ് ആയിട്ടുണ്ട്. വെയിറ്റ് വെയിറ്റ്, ഡി ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. ഇല്ലേ? എനിക്ക് ചീത്ത വിളിക്കുന്നു. അപ്പൊ ചേട്ടൻ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ വിശ്വസിക്കുന്നുണ്ടോ? ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റാ? സത്യം പറഞ്ഞ അവളെ നോക്കുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ. തമാശയൊന്നും പറഞ്ഞില്ല, തമാശയൊന്നും ഇല്ല, എന്നാലും ഒന്നും വരുന്നില്ല. ഹലോ, എൻ്റെ പേര് ഗൗതം ജി ശശി. ബേസിക്കലി ഞാൻ സ്റ്റാൻഡപ്പ് കോമഡിയാണ് ചെയ്യുന്നത്. സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാലിറ്റി, നമ്മുടെ ജീവിതത്തിലുള്ള തമാശകൾ ഒരു സ്ഥലത്ത് നിന്ന് ഹാസ്യവൽക്കരിച്ച് പറയണം, അതിനെ പറയണമാണ് സ്റ്റാൻഡപ്പ് കോമഡി. എനിക്കറിയണം സ്റ്റാൻഡപ്പ് കോമഡി എന്താണ്. ഞാൻ എൻ്റെ അച്ഛനെ അപ്പനെ പറ്റിയ കുറ്റമൊക്കെ വിളിച്ചാണ് പറയണം. സത്യം പറഞ്ഞാൽ വീട്ടിലെ ജീവനുള്ള വസ്തുക്കൾ തൊട്ട് ജീവനല്ലാത്ത വസ്തുക്കൾ വരെ ഞാൻ പറയും. കാരണം അപ്പനെ തൊട്ട് വീട്ടിലെ ബക്കറ്റ് വരെ ഞാൻ പറഞ്ഞ് തീർത്ത്. സത്യം പറഞ്ഞാൽ ഞാൻ ജോലിയുടെ കാര്യത്തിൽ വെർജിനാണ്, കാരണം ഞാൻ ജോലിക്ക് ഇതിലേക്ക് പോയിട്ടില്ല. അച്ഛൻ്റെ വയസ്സിൽ എത്തുന്നതാണ് കാരണം. മലയാളികൾക്ക് പൊതുവെയുള്ള ശീലം എന്ന് പറഞ്ഞാൽ മറ്റവൻ്റെ കഷ്ടപ്പാടേക്കും വേണ്ടി മറ്റവൻ്റെ തമാശ. സത്യം പറഞ്ഞാൽ ഏത് തമാശ എടുത്താലും അറിയാം വേറൊരുത്തിൻ്റെ കഷ്ടപ്പാടാണ് വേറൊരുത്തിൻ്റെ തമാശയായിട്ട് മാറണം. ഇത്രയും പറഞ്ഞിട്ടും ഓ മിണ്ടാറോ, കഷ്ടപ്പെട്ടാണ് പറയണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെപ്പറ്റി പറഞ്ഞ കേട്ട നല്ലൊരു പാട്ടിലൂടെ ഞാൻ പറയാം ഞാൻ ആരാണെന്ന്. ഈ പാട്ട് ഞാൻ 58 വർഷം ഒന്നും പഠിച്ചിട്ടില്ല, എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, കൈയടിച്ച് തരണം കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ കൈയടിക്കണം, എൻ്റെ ശബ്ദത്തിന് കണ്ടി നിങ്ങൾ കൈയടിക്കണം കയറി നിൽക്കുക. കാരണം തമാശ കുറവാണ്, ഹാസ്യങ്ങൾ കുറവാണ്, കയറി നിൽക്കണം. പൈപ്പിലെ വെള്ളം പോലെ ജനിച്ച് വീണേ ഞാൻ, ശശി എന്ന പേര് തലയിൽ താളത്തിലേക്കടാ. പൈപ്പിലെ വെള്ളം പോലെ ജനിച്ച് വീണേ ഞാൻ, ശശി എന്ന പേര് തലയിൽ താങ്ങി എൻ്റെ അപ്പന് സ്കൂട്ടായി. പല നാട്ടിലെ ജോത്സ്യന്മാരും കറക്കി നോക്കുന്നേ, കറയായൊരു ജീവിതമാകെ ഞാൻ ഇരുന്ന് മുഞ്ചുന്നേ. സ്കൂളിൽ മൊത്തം മുണ്ടി, നാട്ടിൽ ലോകത്തോൽവി, പട്ടിനിയും പരിഹാസവും, വീട്ടിൽ പട്ടിത്താറ്റും. സത്യം വീട്ടിൽ പട്ടിത്താറ്റാണ് ഞാൻ ജീവിച്ചു പോകണം. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രണയത്തിനെ പറ്റിയും ഒക്കെ സ്റ്റാൻഡപ്പ് കോമഡി പറയണമെന്നാണ് സത്യം പറഞ്ഞത്. ഓ സത്യ സീസൺ. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ട്രാക്ക് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. മനസ്സിലായി? ഞാൻ എപ്പോൾ ഒരു പെണ്ണെടുത്ത് അതിലും എന്ന് പറഞ്ഞാലും അവരെന്നെ അപ്പം തന്നെ പിടിച്ച് സഹോദരനാക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും ഇങ്ങനത്തെ ഒരു മുകളിലുള്ള ഒരു സഹോദരൻ നമുക്ക് രക്തബന്ധത്തിൽ പോലും വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എന്നെ റിജക്ട് ചെയ്ത് കളയും. സീരിയസ് ആയിട്ട് സത്യം പറയും, എന്നെ ഫുൾ അവളാണ്. എനിക്കതുകൊണ്ട് തന്നെ സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരാളല്ലാതെ എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് കട്ട അപർശത ബോധമാണ് എന്ത് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണതെന്നൊക്കെ. കാരണം ഞാൻ പണ്ട് ജനിച്ചപ്പോഴത്തേക്ക് സൂപ്പർ ആയിരുന്നതാണ് അമ്മമ്മയൊക്കെ പറഞ്ഞത്. പിന്നെ വർഷം കഴിയുമോറും മുഖം വികൃതമാവുന്നതനുസരിച്ച് എന്നെ കയ്യിൽ എടുത്തു വെച്ചാണ് വളർത്തിയെന്ന് പറഞ്ഞത്. വെച്ച് വെച്ച് എന്നെ പിടിച്ച് തറ വെച്ച് കുറുക്കിലൊക്കെ ഇപ്പം മറ്റേ കല്ലിൻ്റെ ഉള്ളിൻ്റെ ഒക്കെ പാടുണ്ട്. എന്നെ പെണ്ണുങ്ങൾ എപ്പോഴും ഇങ്ങനെ റിജക്ട് ചെയ്യണോണ്ട് തന്നെ ഞാൻ ഒരു പെണ്ണെടുത്ത് വെച്ച് എന്തൊരു കുഴപ്പം എനിക്ക് രണ്ട് നല്ല കൈ ഇല്ലേ, നല്ല കാലില്ലേ, വീട്ടിൽ അച്ഛന് പൈസ ഇല്ലേ, നല്ല മുഖമില്ലേ എന്ന് പറയുമ്പോൾ മാത്രം ചിരിക്കണ്ടേ അതിനാ നിങ്ങളെ പോലെ. അതെന്താ എനിക്ക് മനസ്സിലാവില്ല എന്തിനാണെന്ന്. അതുകൊണ്ട് എനിക്ക് പെണ്ണുങ്ങളോട് വലിയ താല്പര്യമില്ല, എനിക്ക് ആളുകളോടാണ് താല്പര്യം. അങ്ങനെയല്ല എടാ എഴിച്ച് വരല്ലേ, അവിടെ ഇരി അവിടെ ഇരി. ഞാൻ എൻ്റെ ഭൂരിഭാഗ ജീവിതവും ഞാൻ പയ്യന്മാരോടാണ് അടിച്ചു വിളിച്ചതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി? പയ്യ പെണ്ണുങ്ങളോട് നടക്കും പോലത്തെ വൈബ് അല്ല പയ്യന്മാരോട് നടക്കണം അല്ലേ. സീരിയസ് ആയിട്ട് ത്രിപിൾസൊക്കെ ഇരുന്ന് പോകണം നടുക്കണേ. പയ്യന്മാരോടങ്ങനെ വേറെ വൈബാണ്. നമ്മൾ ഹൈഡ്രജൻ ബലൂൺ നൂല് വിട്ട് പൊട്ടി പറക്കും പോലെയാണ്. അപ്പോൾ നമുക്ക് എന്തും ചെയ്യാം. കാരണം നമ്മൾ കൂട്ടുകാരന്മാരോട് പോകുമ്പോഴത്തേക്ക് നൂത്ത് വെച്ച് ഏണി, ചരിച്ച് വെച്ച് ഏണി, താത്ത് വെച്ച് ഏണി, കിടത്തി വെച്ച് ഏണി, പല ഏണികളും കൊണ്ടുവരും.
കൂട്ടുകാരന്മാർ പലതരത്തിലുണ്ട്. പരീക്ഷ എഴുതുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ആരോടെങ്കിലും നമ്മളോട് ഇറങ്ങി ഒന്ന് സിനിമയ്ക്ക് പറഞ്ഞ കൂട്ടുകാരെ, കല്യാണത്തിന് മുമ്പത്തേക്ക് ഡ്രസ്സ് തരാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അടുത്ത ദിവസം വേഷം പറഞ്ഞ കൂട്ടുകാരെ, അങ്ങനെ പലതരത്തിലെ കൂട്ടുകാരുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരന്മാരോട് നടക്കുന്ന വൈബ് ഒരു പെണ്ണോട് കിട്ടുമെന്നാണ് എനിക്കറിവിടെ, ഞാൻ പയ്യന്മാരോട് മാത്രമേ നടന്നിട്ടുള്ളൂ. സത്യം പറയുക, എനിക്ക് ഒരു പെണ്ണും എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റിയിലെ ഈ കറുപ്പും വെളുപ്പും എന്ന് പറഞ്ഞൊരു വലിയൊരു കളറിൻ്റെ രാഷ്ട്രീയം ഉള്ളവരെനിക്ക് തോന്നുന്നു. ഉണ്ടോ? ഉണ്ടോ? എല്ലാവർക്കും ഇല്ല, എന്നാലും ചില ആൾക്കാർക്കുണ്ട്. നമ്മുടെ മനുഷ്യരെ കാര്യത്തിൽ നിന്ന് നേരെ വണ്ടിയുടെ വേറെ പ്രോഡക്ഷൻ്റെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്ക് ബ്ലാക്ക് ഈസ് സെക്സി റോയൽ എന്നൊക്കെ പറയും. പക്ഷേ അത് മനുഷ്യരുടെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്ക് കറുപ്പെന്നും ബാക്കിലോട്ട് തന്നെയാണ്. കാരണം വെളുക്കണ ഫിൽറ്റർ മാത്രമേ ഉള്ളൂ, കറക്കണ ഫിൽറ്റർ ഇല്ല. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്ക ഇരുണ്ട പോകണ്ടെന്നാണ് പറയുന്നത്, കാരണം എല്ലാവരും കറുത്തിരിക്കണുണ്ട്. സത്യം പറഞ്ഞാൽ വെയിലടിക്കുന്ന ഭാഗത്ത് കറുത്തിരിക്കും, വെയിലടിക്കാത്ത ഭാഗത്ത് വെളുത്തിരിക്കും. നമ്മുടെ ശരീരത്തിൽ ഭാവമുണ്ട്, അത് പക്ഷേ വെയിലടിക്കുന്ന പക്ഷേ കറുത്താണ്. അത് ഏതെന്ന് പറയില്ല, ഇത് ഇത് റേസിസം ഉള്ള ആൾക്കാർക്ക് മാത്രം ഞാൻ അടിച്ചു കൊടുത്തതാണ് മനസ്സിലെ. സത്യം പറഞ്ഞാല് ഇവിടെ ഇവിടെ മൈക്കോട്ട്, ഇവിടെ മൈക്കോട്ട്, ഇവിടെ കൈയടിച്ച് കേട്ടോ. വന്നപ്പോഴേ നോട്ടിട്ടേക്കണം. കുട്ടിക്ക് മറ്റേ നല്ല മുകളാളെ സ്വീകരിക്കോ, അതാ നല്ല മനസ്സുള്ള ആളെ സ്വീകരിക്കും. ആദ്യം നമ്മളൊരാൾ കാണുമ്പോ നമുക്ക് അയാളെ മനസ്സൊന്നും കാണാൻ പറ്റില്ലല്ലോ. നല്ല മുകളൊരാളെ സ്വീകരിക്കും, നല്ല മനസ്സുള്ള ഒരാളെ സ്വീകരിക്കും. ആദ്യം കാണണ്ട, കൊറേ നാളെ കണ്ടു കാണുമ്പോ നല്ല മുകൾ. അടിക്കാൻ വെച്ച കൗണ്ടർ പോകട്ടെ. അല്ല, ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഒരാളെ ഫസ്റ്റ് കാണുമ്പോ നമുക്ക് അയാളെ മനസ്സ് കാണാൻ പറ്റില്ല. നമുക്ക് അയാളെ കാണുമ്പോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പതുക്കല്ല നമുക്ക് അയാളെ മനസ്സിലാക്കാം. ഞാൻ അങ്ങനെ അങ്ങനത്തെ ഒരാളെ ഞാൻ ക്യാമറ അല്ലേ, മൈക്കിന് ആരെങ്കിലും ഉണ്ട്? മൈക്ക് ഞാൻ ചോദിക്കും, കുട്ടി കറുപ്പും വെളുപ്പും എന്നൊക്കെ ഉണ്ടോ? കറുപ്പും വെളുപ്പും ഞാൻ നല്ലോണം വെളുത്തിട്ടൊന്നുമല്ലല്ലോ, അപ്പൊ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ എനിക്ക് മാച്ചാണോന്ന് നോക്കും. എനിക്കൊരു മാച്ചാണോ എന്നെ? ഹലോ ഡാഡി, സെറ്റ് ആയിട്ടുണ്ട്. ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. ഇല്ലേ? എനിക്ക് ചിരി ഭയങ്കര ഇഷ്ടമായിസിനെ കാണുമ്പോ ആദ്യം ഞാൻ നോക്കണ ചിരിയാ. എനിക്ക് ചിരി ഇഷ്ടമായി കഴിഞ്ഞാ ഞാൻ കമ്പനി ആവാൻ നോക്കും. അങ്ങനെയാ. ചീത്ത വിളിക്കുന്നു. ഹായ് ചേട്ടാ. എന്നെ ഇഷ്ടപ്പെട്ടോ? എന്നെ ഇഷ്ടപ്പെട്ടോ? കൈയടിച്ച് കേട്ടറാടേ, കൈയടിച്ച് കേട്ടറാ. വല്ലപ്പോഴും എനിക്കങ്ങനെ ഞാൻ റിജക്ട് ചെയ്യില്ലായിരുന്നു, മനസ്സിലായ? പക്ഷെ എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഈ സഹോദരൻ പറഞ്ഞ എല്ലാ തമാശ അളിയനെ വിളിച്ച് പറഞ്ഞു കൊടുക്കടെ. മൈക്കോട് മാറ്റി 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 മാറ്റി. ഞാൻ ചുമ്മാ പറഞ്ഞാട്ടാ. ബോയ് ഫ്രണ്ട് ഇല്ലേ? ഇല്ല. എന്നാലും ഇല്ല. ഭാവി ഭാര്യനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ പറയോ? ഡാഡിയുടെ കോൺസെപ്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് ഞാൻ കേട്ടു. ഹലോ. എവിടാ? ഹലോ. ആദ്യം ഒരു പെൺകുട്ടിനെ കാണുമ്പോ എന്താ ശ്രദ്ധിക്കാം? ആദ്യം ഒരു പെൺകുട്ടിനെ കാണുമ്പോ എന്താ ശ്രദ്ധിക്കാം? എന്നെ ജയിലിൽ കയറ്റി ചേട്ടാ, മൈക്ക് മാറ്റി പിടിച്ചോടാ. മൈക്ക് ആർക്കോട്? എനിക്ക് സത്യം പറയാം, എനിക്ക് സൗന്ദര്യത്തിലൊന്നും ഞാൻ നോക്കില്ല, ഞാൻ നല്ല മനസ്സിലാണ് നോക്കണം. സത്യം പറഞ്ഞാൽ സീരിയസ് അതിലൊന്നുമില്ല. നമ്മടെ അപ്പൊ ചേട്ടൻ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ വിശ്വസിക്കുന്നുണ്ടോ? ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ്? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആദ്യം കാണുമ്പോ തന്നെ ക്രഷ് അടിക്കണ ആ ഒരു പരിപാടിയിൽ വിശ്വസിക്കുന്നുണ്ടോ? ചേട്ടൻ പറഞ്ഞോലോ മനസ്സ് നോക്കിയിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ആദ്യം കാണുമ്പോ നമുക്ക് ക്രഷ് അടിക്കണമെങ്കിൽ മനസ്സ് കാണാൻ പറ്റില്ലല്ലോ. ചേച്ചി പറഞ്ഞ പോലെ സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞ ഈ കണ്ടന്റിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സീരിയസ് ആയിട്ട് സൊസൈറ്റിയിൽ ഇങ്ങനെ ഈ കറുപ്പും വെളുപ്പും എന്നുള്ള സാധനം നമ്മുടെ പ്രണയത്തിലുണ്ടെന്ന് ഇങ്ങനെ നമ്മളല്ല ഞാൻ ഉദ്ദേശിച്ച മൊത്തത്തിലുള്ള ഒരു സ്ഥാനത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ?
എനിക്കില്ല, പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ചുണ്ട്. ഞാൻ ഞാൻ ചേട്ടന്റെ കാര്യം ചോദിച്ചേ, ചേട്ടൻ അങ്ങനെ ഉണ്ടോ? ഹലോ അങ്കിൾ. ഈ കോളേജ് എന്നിട്ട് ആരിൽ ക്രഷ് അടിച്ചോ? കാർത്തിക് സൂര്യ വ്ലോഗ്സിൽ ദുബായിൽ വെച്ച് ഡാൻസ് ബാറിന്റെ മുമ്പിലൊക്കെ കണ്ടായിരുന്നല്ല, മാളിന്റെ മുമ്പിൽ വെച്ച് രണ്ടു നേരം തോളത്തും കൈയിട്ടൊക്കെ കണ്ടായിരുന്നല്ല, തമ്മിൽ തന്നെ ഉണ്ടായിരുന്നത്. ഇല്ല നമുക്ക് വ്ലോഗ് എല്ലാം കാണാലോ. മനസ്സിലായി, മൂന്ന് ഡാൻസ് ബാറിൽ എന്തോ കേറിയത് ഞാൻ കണ്ടു. സത്യം ഇല്ലേ, ഇനി ഒന്ന് ചോദിക്കല്ലേ, ഇനി ഞാൻ പറഞ്ഞതിന്റെ കണ്ടന്റ് നിർത്തില്ലേ. ഞാൻ ഇവിടെ നിന്ന് പുഴുക്കും. എത്ര നാൾ പ്രണയമുണ്ടോ അന്ന് ഡിപ്രഷനുണ്ട്, എത്ര നാൾ മനുഷ്യരുണ്ടോ അന്ന് അവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. എനിക്കിനി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വിഷമങ്ങൾ അല്ല എൻ്റെ ഹാസ്യങ്ങൾ കേട്ടിരുന്ന നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ കൂപ്പുകൈ. വെള്ളം പോലെ ജനിച്ചു വീണേ ഞാൻ, ശശി എന്ന പേര് തലയിൽ താങ്ങി എൻ്റെ അപ്പനെ സ്കൂട്ടായേ. പല നാട്ടിലെ ജോത്സ്യന്മാരും കറക്കി നോക്കുന്നേ, കരയായൊരു ജീവിതമാകെ ഞാൻ ഇരുന്നു മൂക്കി. ഉള്ളിൽ മൊത്തം മുണ്ടി ക്ലാസ്സിൽ ലോകത്തോൽവി, പട്ടിണിയും പരിഹാസവും വീട്ടിൽ പട്ടിത്താറ്റി. പൈപ്പിലെ വെള്ളം പോലെ പുഷ്കന വീണേ ഞാൻ, അത് ഓർത്തതും എൻ്റെ ഡാഡി എവിടിരുന്നു തേയുന്നേ. തലവേദനയായി ഞാനും തുടർന്നു പോകുന്നു, തുളയാത്തൊരു ജീവിതമായി.